ഈ വാരം തത്വമസിയിൽ അനാഹതം എന്ന ചക്രത്തെക്കുറിച്ച് നമുക്ക് അടുത്തറിയാം. ആധ്യാത്മിക പ്രാധാന്യമുള്ളതും പ്രധാനപ്പെട്ടതുമായ ഒരു ചക്രമാണ് അനാഹത ചക്രം. ഹൃദയചക്രം എന്നുള്ളതായിരിക്കുന്ന അപരനാമത്തിൽ വിളിക്കപ്പെടുന്നത് ഈ ചക്രത്തിനെയാണ്. അതൊന്നുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഹൃദയസ്ഥാനത്തിന് നേരെ ഊർജ ശരീരത്തിലായാണ് ഈ ചക്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ നന്മകളുടെ പ്രഭവസ്ഥാനമാണ് ഈ അനാഹത ചക്രം. സ്നേഹം, കരുണ, ദയ, ഉത്തരവാദിത്വം തുടങ്ങിയവയൊക്കെ ഉത്ഭവിക്കുന്നത് ഈ ചക്രകേന്ദ്രത്തിൽ നിന്നുമാണ്. ഈ കേന്ദ്രത്തിൻ്റെ ശക്തിവിശേഷം കൊണ്ടാണ് സാമൂഹികമായ പ്രതിബദ്ധതയും കടപ്പാടുകളും നന്മയുമൊക്കെ തന്നെ നമുക്ക് തിരിച്ചറിയാനാക്കുന്നത്. പഞ്ചഭൂതങ്ങളിലെ വായുവാണ് ഈ കേന്ദ്രത്തിൻ്റെ ആധാരം. രണ്ട് വസ്തുക്കൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടല്ലാതെ ഉണ്ടാകുന്ന ശബ്ദം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ശ്വാസോച്ഛ്വാസമാകുന്ന ശബ്ദബ്രഹ്മം മുനിമാരെ ഇവിടെ വെച്ച് കേൾക്കുന്നത് കൊണ്ടാണ് ഈ ഹൃദ്ചക്രത്തിന് അനാഹത ചക്രം എന്നുള്ളതായിരിക്കുന്ന പേര് വന്നിരിക്കുന്നത്. മണിപ്പൂരത്തിന് മുകളിൽ ഹൃദയസ്ഥാനത്ത് 12 ഇതളുള്ള അനാഹത പത്മം നിലകൊള്ളുന്നു. ചിലര് ഇതിന് 8 തളമുള്ളതും മുകളിലോട്ട് നോക്കി നിൽക്കുന്നതും ഇഷ്ടദേവതാ ധ്യാനത്തിന് ഉതകുന്നതുമായ ആകാശത്തിൽ നിന്നുമുണ്ടായ വായുവാണ് അനാഹതത്തിലെ ഭൂതാതത്വമെന്ന് കുറച്ചു മുമ്പ് പറഞ്ഞു. കുങ്കുമ വർണ്ണത്തിലുള്ളതായിരിക്കുന്ന 12 തളത്തില് ഖം, ഗം, ഗം തുടങ്ങിയ ക്രമത്തില് ഡം, ഠം വരെയുള്ളതായിരിക്കുന്ന 12 അക്ഷരങ്ങളും ആശ, ചിന്ത, ചേഷ്ട, മമത, അഹങ്കാരം, വിവേകം, ലോലത, അത്യാർത്ഥി, കപടത, വിതർക്കം, അനുതാപം എന്നീ മനോവൃത്തികളും അടങ്ങിയിട്ടുണ്ട്. ഈ പത്മത്തെ ചുറ്റിയതും വിദ്യുൽ പ്രഭാഞ്ചിതവുമായ ത്രികോണം ത്രികോണശക്തി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനടുത്തായി ഭുവനേശ്വരിയുതനായ ഈശ്വരൻ വാണരുളുന്നു. വിദ്യുൽ പ്രഭയോടും 4 കൈകളിലുമായി പാശം, പാനപാത്രം, വരമുദ്ര, അഭയമുദ്ര എന്നീ ആയുധങ്ങളോടും കൂടി മദമത്തചിത്തയും ത്രിനേത്രയുമായ കാക്കിനീ ദേവി കാളരാത്രിയാദികളും ഒരുമിച്ച് ഈശ്വര പാർശ്വവർത്തിനിയായി കാണപ്പെടുന്നു. ഇവിടെ യം എന്ന വായുബീജവും പത്മാന്തർഭാഗത്തെ 6 കോണുള്ള മണ്ഡലവും കൃഷ്ണമൃഗത്തിന്മേലേറിയ വായുവിൻ്റെ മേഘവർണമായ വൃത്തവും ഉണ്ട്. ഒരു കത്തുന്ന വിളക്കിൻ്റെ നാളം പോലെ ജീവാത്മാവ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. അനാഹതം ഭുവർലോക സംബന്ധിയാണ്. യോഗശക്തിയാൽ ഉണർത്തപ്പെട്ട കുണ്ഡലിനി ഈ ഹൃദ്ചക്രത്തിലെത്തുമ്പോൾ യോഗിക്ക് പരദുഃഖങ്ങൾ സ്വദുഃഖങ്ങളായി അനുഭവപ്പെടുന്നു. ഇത്രയുമാണ് അനാഹത ചക്രത്തിൻ്റെ മഹാത്മ്യം. അടുത്ത വാരത്തിൽ നമുക്ക് വിശുദ്ധി ചക്രത്തെക്കുറിച്ച് അടുത്തറിയാം.